മാധ്യമങ്ങളുടെ ഒരു വാർത്താ കൃഷി പൊളിഞ്ഞടുങ്ങിയിട്ടുണ്ട്. അതും മണിയാശാനോട്. ദേശീയ മാധ്യമമായ ഹിന്ദുവിൽ വന്നൊരു വാർത്തയാണല്ലോ വലിയ ചർച്ചാ വിഷയം. ആ വിഷയം മണിയാശാൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അതിലെന്തെങ്കിലും ഒരു തരുമ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ കയറി പിടിച്ച് മണിയാശാനെയും വിവാദത്തിലാക്കാം, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദത്തെ കൂടുതൽ കത്തിക്കുകയും ചെയ്യാമെന്നുള്ള ദുരുദ്ദേശത്തിലാണ് ആ ചോദ്യവുമായി ഓടിച്ചെന്നത്. അണ്ണാക്കി പിരിവെട്ടിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കണ്ടോളൂ. മുഖ്യമന്ത്രി ഒരു അഭിമുഖം കൊടുത്തിപ്പോ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ടല്ലോ. PR ഏജൻസി പറഞ്ഞിട്ടാണ് അത്തരം ഒരു അഭിമുഖം അദ്ദേഹം കൊടുത്തതെന്നും അത് പറയാത്ത കാര്യങ്ങൾ പത്രത്തിൽ അച്ചടിച്ച് വരികയും അതൊക്കെ ഞാൻ പറയുന്നത് തന്നെയാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഞാൻ പറയുന്ന അതേപടി നിങ്ങൾ ഇന്നേ വരെ കൊടുത്തിട്ടുണ്ടോ? കിറു കൃത്യ ചോദ്യം. ഇന്ന് വരെയെങ്കിലും ഞാൻ പറഞ്ഞ ഏതെങ്കിലും കാര്യം അതേപടി കൊടുത്തിട്ടുണ്ടോ? അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം അടർത്തിയെടുത്ത് മണിയാശാനെ തന്നെ നിരവധി തവണ വിവാദത്തിലാക്കിയ കക്ഷികളാണ് ഇതുവരെ ഒരു മാപ്പെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇടതുപക്ഷ നേതാക്കന്മാർ പറയാത്ത കാര്യങ്ങളെ പറഞ്ഞു എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നവർ, ഇടതുപക്ഷത്തിനെതിരെ സംഘപരിവാർ കൊടുക്കുന്ന കാര്യങ്ങളെ യാതൊരു തെളിവുമില്ലാതെ പ്രചരിപ്പിക്കുന്നവർ, ഹിന്ദുവിൻ്റെ ഒരു വാർത്ത ഉയർത്തിക്കാട്ടി ഇടതുപക്ഷ നേതാക്കളെയും CPMനെയും പിണറായി വിജയനെയൊക്കെ അങ്ങ് മൂക്ക് ചെത്തിക്കളയാമെന്ന് കരുതുന്നുണ്ട്. അതായത് ഈ വാർത്ത കൊടുത്ത സന്ദർഭത്തിൽ താൻ അത് പറഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതിനെ സംബന്ധിച്ച് കൃത്യമായി ഹിന്ദുവിന് കത്ത് കൊടുക്കുന്നുണ്ട്, സംഭവിച്ചത് വലിയൊരു പിഴവാണ്, ഒരു മാധ്യമധർമ്മത്തിന് ചേരാത്ത പ്രവർത്തനമാണ്, ഒരാൾ എഴുതി കൊടുത്ത കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന രീതിയിൽ വാർത്ത കൊടുത്തു എന്ന് ഹിന്ദു സമ്മതിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ആ വാചകം പറഞ്ഞില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ അപ്പോളജൈസ് അഥവാ ഖേദം പ്രകടിപ്പിക്കുന്ന കുറിപ്പിൽ PR ഏജൻസി എന്നൊരു വാക്ക് വന്നു. അതിൽ കയറി പിടിച്ചിട്ട് PR ഏജൻസി എന്തിനെഴുതി കൊടുത്തു? PR ഏജൻസി എഴുതി കൊടുത്ത കാര്യം മുഖ്യമന്ത്രി പറയാതെ അത് പബ്ലിഷ് ചെയ്ത ഹിന്ദുവിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിലെങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തം വരുന്നത്? ഹിന്ദു ആരെങ്കിലും ഒരു കാര്യം എഴുതി കൊടുത്തതിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ കൊടുക്കുമോ? അതിൽ അന്വേഷണം നടത്തുന്നില്ലത്രേ. കേരളത്തിലെ മാധ്യമങ്ങൾ പടച്ചുവിട്ട നുണകൾക്ക് എത്രമാത്രം അന്വേഷണം നടത്തിയിട്ടുണ്ട്? ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യാ പിതാവിന് K-ഫോണുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പങ്കുണ്ട് എന്നുള്ളൊരു വ്യാജ കഥ അടിച്ചിറക്കി നടപടിയെടുത്തോ? മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ എത്ര കഥകൾ മെനഞ്ഞു? ഏതെങ്കിലും ഒരെണ്ണം കോടതിയിൽ നിലനിന്നോ? എല്ലാം തള്ളിപ്പോയി, കേസെടുത്തോ? മുഖ്യമന്ത്രിയുടെ രമ്യഹർമ്യം കേസെടുത്തോ? ഇവർ അപ്പോളജൈസ് ചെയ്തോ? അതൊന്നുമില്ല. ഇവർ പറയുന്ന പല കാര്യങ്ങളിലും എന്താണോ പിണറായി സ്വീകരിക്കുന്നത് അതുമാത്രമേ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളൂ. ഏറ്റവും ഒടുവിൽ വയനാട് എക്സ്പെൻഡിച്ചറിനെ എക്സ്പെൻസായി ചിത്രീകരിച്ചുകൊണ്ട് വ്യാജ വാർത്ത. എത്ര പേർ ഖേദം പ്രകടിപ്പിച്ചു? ഇരുട്ടുമുറിയിലൊക്കെ വന്നിരുന്ന് മെഴുകിയിട്ട് പോയി. അതാണ് ഇവിടത്തെ മാപ്രകളുടെ ഒരു സംസ്കാരം. അതിന് വിരുദ്ധമായി ഒപ്പമുണ്ടായിരുന്ന വ്യക്തി എഴുതി നൽകിയിരുന്ന കാര്യം അതൊരു PR ഏജൻസിയുടെ വിഭാഗക്കാരാണ്. അത് നമ്മൾ മുഖ്യമന്ത്രി പറഞ്ഞതാണെന്ന് കരുതി ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു, അത് തെറ്റാണ്, പിൻവലിക്കുന്നു, ഖേദം പ്രകടിപ്പിക്കുന്നു. ആ സാധനത്തെ ഉയർത്തിക്കാട്ടിയാണ് മണിയാശാനെയും കൂടി ഒന്ന് വിവാദത്തിൽപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കിയത്. അടാ പടലം, അടവറിയാന്നുള്ള ആശാന്റെ അടുത്താണ് കളിക്കാൻ ചെന്നത്. ഗോദയിൽ മലർത്തിയടിച്ച് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ മാത്രമേ ഇവർ അർഹിക്കുന്നുള്ളൂ. ഇവരുടെ ഈ സെലക്റ്റീവ് മോങ്ങലിന് പുല്ലുവില കൽപ്പിച്ച് മുന്നോട്ട് പോയാൽ പ്രശ്നങ്ങളെല്ലാം അവിടെ തീരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ.